ഇതാദ്യമായി ലക്ഷദ്വീപിനടുത്ത നീലത്തിമിംഗലങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. സമുദ്രാന്തർ ഭാഗത്ത് നിന്നും ഈ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുകയും പിന്നീട് അത് ഏത് വിഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയുമാണ്. അണ്ടർ വാട്ടർ സൗണ്ട് റെക്കോർഡറുകളിൽ നിന്ന് വീണ്ടെടുത്ത റെക്കോർഡിംഗുകൾ തുടർ പഠനത്തിനായി വിശദമായി വിശകലനം ചെയ്യുന്നുണ്ട്. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിൽ ഇതാദ്യമായാണ് നീലത്തിമിംഗല ശബ്ദങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇതൊരു പാട്ട് പോലെയാണെന്നാണ് റെക്കോർഡിംഗ് കേൾക്കുന്നവർ അഭിപ്രായപ്പെട്ടത്. 30 മുതൽ 100 ഹെർട്സ് വരെയുള്ള മൂന്ന് രീതിയിലാണ് ഈ ശബ്ദം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപിൽ നീലത്തിമിംഗലങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത് അത്യപൂർവമാണ്. 2018 അവസാനം മുതൽ 2020 ആരംഭം വരെയുള്ള റെക്കോർഡിംഗുകളുടെ വിശകലനത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസണിന് തൊട്ടു മുൻപ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലക്ഷദ്വീപ് വെള്ളത്തിൽ നീലത്തിമിംഗലങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി. ഈ വെള്ളത്തിൽ നീലത്തിമിംഗലങ്ങൾ ഉണ്ടെന്നും അവ ശബ്ദം മുഴക്കുന്നുവെന്നും അറിയാമെങ്കിലും അവ ഈ വെള്ളത്തിലൂടെ സഞ്ചരിക്കുകയാണോ അതോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തുന്നതാണോ എന്നറിയില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അടുത്ത വർഷങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിഷ്വൽ സർവേകൾ നടത്തുകയും ഈ കാലയളവിൽ അവയുടെ പെരുമാറ്റവും ഇരകളുടെ സാമ്പിളും മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യും. വാഷിംഗ്ടൺ സർവകലാശാലയിലെ സമുദ്രശാസ്ത്രത്തിൽ ഡോക്ടറൽ വിദ്യാർത്ഥിയായ ദിവ്യ പണിക്കരാണ് പഠനത്തിന് നേതൃത്വം നൽകുന്നത്. നീലത്തിമിംഗലങ്ങളുടെ ലക്ഷദ്വീപിലെ സാന്നിധ്യം പ്രധാന ടൂറിസത്തിന്റെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും ഉന്നതിയിലുള്ള ദ്വീപ സമൂഹം എങ്ങനെ കാണുന്നുവെന്നതാണ് പ്രശ്നം. പാറ, തടാകം, ദ്വീപ്, സമുദ്രം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ദ്വീപുകളുടെ ആവാസ വ്യവസ്ഥയാണ് നീലത്തിമിംഗലങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും വികസന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഈ ദുർബലമായ പരിസ്ഥിതിക്ക് പ്രശ്നമാകുമോ എന്ന് ആശങ്കയുമുണ്ട്. ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള സംരക്ഷണവും പരിസ്ഥിതിയും അതിന് യോജിച്ച വികസനവും പ്രധാനമാണെന്നും ദിവ്യ പണിക്കർ കൂട്ടിച്ചേർക്കുന്നു. തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ, പോർപോയിസുകൾ ഭക്ഷണം കണ്ടെത്താനും ആശയവിനിമയം നടത്താനും ശബ്ദം ഉപയോഗിക്കുന്നു. വായിലുള്ളതിനേക്കാൾ 4 മടങ്ങ് വേഗത്തിൽ സമുദ്രജലത്തിലൂടെ അവയുടെ ശബ്ദം സഞ്ചരിക്കുന്നു. പ്രകാശത്തിന്റെ അഭാവത്തിൽ ഈ ശബ്ദത്തെ കാണാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുന്നു. നീലത്തിമിംഗലങ്ങളടക്കം ഇങ്ങനെ 1000 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കും. ഇരയെ കണ്ടെത്തുന്നതിനായി അവർ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. മറ്റു തരത്തിലുള്ള ശബ്ദം ഒരു പാട്ടാണ്. പുരുഷ വിഭാഗത്തിലുള്ളതാണ് ഇത്തരം പാട്ടുകൾ പോലെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇണയെ തിരഞ്ഞെടുക്കുന്നതും ഇണകളെ ആകർഷിക്കുന്നതും ഇങ്ങനെയാണ്. ഇത് ബ്രീഡിംഗ് സീസണിന്റെ അടയാളമാണ്. വർഷത്തിലെ ഒരു നിശ്ചിത സമയത്ത് തിമിംഗലങ്ങൾ പാടുകയാണെങ്കിൽ ഈ പ്രദേശം ഒരു സീസണൽ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണെന്നാണ് ഇതിനർത്ഥമെന്നും ഇന്ത്യൻ സമുദ്രത്തിലെ ഹാംബോക്ക് തിമിംഗലങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമുദ്ര സസ്തന വിദഗ്ധൻ ദിബാനി സുതാരിയ പറയുന്നു. 2021 മെയ് മാസത്തിൽ അറബിക്കടലിൽ കേരള തീരത്ത് ഒരു നീലത്തിമിംഗലം പാടുന്നത് സുതാരിയുടെ സംഘം കണ്ടെത്തിയിരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ വെള്ളത്തിൽ നീലത്തിമിംഗലങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ലക്ഷദ്വീപ് നിരീക്ഷണവുമായി ഈ കണ്ടെത്തൽ യോജിക്കുന്നുവെന്നും IUCN സ്റ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് അംഗം സുതാരിയ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.